പേര് സുപ്രിയ സുരേഷ്. ഇന്നലെ വൈറലായത് എന്റെ വീഡിയോ ആണ്. ഇത്രയും വലിയൊരു കാര്യമാവും എന്ന് പ്രതീക്ഷിച്ച ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരാള് ഫോണിൽ പിടിക്കുമെന്ന് പോലും ഞാൻ ഒട്ടും അറിഞ്ഞില്ല. പിന്നെ ഇന്നലെ ആ അച്ഛൻ അങ്ങനെ കണ്ണൊട്ടും കാണാൻ വയ്യാതെ നടു റോഡിൽ കൂടി ഇങ്ങനെ വരുന്ന ഒരവസ്ഥ, പെട്ടെന്ന് വണ്ടി വന്നിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി പിടിച്ചു, സൈഡിൽ കൊണ്ട് നിർത്തി. അച്ഛൻ എവിടെ പോകണ്ടേന്ന് തിരക്കി. ചേട്ടൻ്റെ വണ്ടിയത് കയറ്റി ബസ് സ്റ്റാൻഡിലോട്ട് ആക്കാം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ പെട്ടെന്ന് ബസ് വന്നു, ബസ്സിന് കൈ കാണിച്ചു തിന്ന. അപ്പോഴത്തേക്കും വണ്ടി നിർത്തി, ഓടിപ്പോയി കണ്ടക്ടറോട് പറഞ്ഞു ആ അച്ഛനെയും കൂടെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ്. തിരിച്ച് നടക്കുമ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വണ്ടി അവിടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവർ പക്ഷേ അവിടെ വണ്ടി നിർത്തി. ഞാനത് അച്ഛനെ അങ്ങനെ വണ്ടിയെ കൊണ്ട് കയറ്റുമായിരുന്നു. ഒത്തിരി 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 സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ഞാനിത് ഇങ്ങനെ കാണാൻ പറ്റും, ഇത് ഒരു പ്രാവശ്യം കൂടെ കണ്ടപ്പം എനിക്ക് തന്നെ സങ്കടമായി. ഹലോ, ഞാൻ ജോഷുവാണ്. ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ട് ഇപ്പം. അന്നേരം ചേച്ചിയുടെ യാദൃശ്യമായാണ് ഞാനും വീഡിയോ എടുത്തത്. ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിലും വയറലാവോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാനും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു മേളില്. മൊത്തം നടുക്കൂടെ ആ അപ്പച്ചൻ നടന്നു പോകുമ്പോൾ നമുക്ക് ആർക്കും, ഞാൻ ഏറ്റവും ഫോർത്ത് ഫ്ലോറിൽ നിൽക്കുകയാണ്, ഞാൻ ആറ്റിങ്കര സ്റ്റാഫാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്നേരം നടുക്കൂടെ പോകുമ്പോൾ അപ്പച്ചനെ പിടിച്ചു മാറ്റാൻ ആരുമില്ല. ചേച്ചിയാണ് ഓടി വന്ന് പെട്ടെന്ന് മാറ്റി ബസ്സിൽ കയറ്റി വിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് ആ ബസ്സിൽ കയറ്റി വിടുന്ന ആ ഭാഗം തൊട്ടാണ് വീഡിയോ എടുത്തത്. അതിന് മുമ്പുള്ള ഇതുണ്ട്. അതാണ് ഞാൻ നടുക്കിരിക്കുന്ന അപ്പച്ചനെയാണ് പിടിച്ചു മാറ്റിയത്. അന്നേരം വീഡിയോ വൈറലാവുമെന്നോ ഒന്നും വിചാരിച്ചില്ല. ആർക്കും ടാഗ് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തില്ല. പെട്ടെന്ന് വീഡിയോ ഇട്ടു. അപ്പം തന്നെ ഒരു 50-60 പേര് തന്നെ അപ്പം തന്നെ ഷെയർ ചെയ്യാൻ കാര്യങ്ങളാണ്. താങ്ക് യു. അന്നേരം ഇത്രയും ചേച്ചിയെ സപ്പോർട്ട് ചെയ്തത്. ചേച്ചിയും ചേച്ചിയെ ഓക്കെ, താങ്ക് യു.